മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീതയിലെ രണ്ടാം അധ്യായത്തിലെ പതിനൊന്നാം ശ്ലോകത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് അർജുനൻ്റെ മോഹത്തെയും ദുഃഖത്തെയും പണ്ഡിതോചിതമല്ല എന്ന് സ്ഥാപിക്കുന്നതാണ് നാം കാണുന്നത്. ഫല നിരൂപണത്തിലൂടെ ദുഃഖിയാകാത്ത പണ്ഡിതൻ്റെ നിലയും ഫലനിരൂപണത്തിലൂടെ ദുഃഖിയായ അർജുനൻ്റെ നിലയും താരതമ്യം ചെയ്ത് ഭഗവാൻ ഇത് അവതരിപ്പിക്കുന്നു. എങ്ങനെ അർജുനൻ അസത്തായ ശരീരാദികളെ സത്തായ ആത്മാവിൽ ആരോപിച്ച് സദ്ഭാവം വെടിഞ്ഞ് ദുഃഖിക്കുന്നു എന്ന് നാം ഒന്നാമത് കണ്ടു. എങ്ങനെ അർജുനൻ ചിദ്രൂപമായ ആത്മാവിനെ അജിത്തായ ശരീരത്തിൽ ആരോപിച്ച് ദുഃഖിയായിത്തീർന്നു എന്നും നാം കണ്ടു. അർജുനൻ്റെ മൂന്നാമത്തെ മോഹം ആനന്ദാഭാവത്തിൻ്റെത് അർജുനൻ ചൂണ്ടിക്കാണിച്ചത് എങ്ങനെ സുഖിയായി ഭവിക്കും, കഥം സുഖിന ശ്യാമഹ. ഹേ മാധവ, ഞങ്ങളെങ്ങനെ സുഖികളാവും? അതുകൊണ്ട് ആത്മാവിനെ സുഖി ആക്കണം. ഇത് അർജുനൻ ഉന്നയിക്കുന്ന പ്രശ്നമാണ്. എങ്ങനെ സുഖികളാകും? പ്രഥമത, ആത്മാവ് അസുഖി ആയിരുന്നു, അതുകൊണ്ട് ആത്മാവിനെ സുഖിയാക്കണം. ഈ ജഗത്ത് അസുഖമാണ്, ആത്മാവ് സുഖസ്വരൂപവുമാണ്. ഇതാണ് പ്രാചീന പഠനം. ജഗത്തിനെ കൂടി സുഖിയാക്കി തീർക്കാൻ ആളുകൾ ശ്രമിക്കുന്നതാണ് വിദ്യാസങ്കേതങ്ങൾ അത്രയും. ലോകത്തിന്നോളം നടന്ന പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും എല്ലാം സുഖം തേടിയുള്ളതാണ്. ഏറ്റവും രസകരമായ വസ്തുത, ഇതിലെല്ലാം എക്കാലത്തും ഉള്ളതിൽ സുഖിയായി നിൽക്കുന്ന ആളുകളുണ്ട്. അവർ ഒരിക്കലും ലോകത്തിൻ്റെ മാതൃകകളല്ല. ശാസ്ത്രങ്ങളുടെ മുന്നേറ്റത്തിൽ അന്യൻ്റെ അധ്വാനത്തെയും അന്യൻ്റെ ബുദ്ധിശക്തിയെയും അന്യനെ തന്നെയും ആശ്രയിച്ച് കഴിയുന്നവർ ആത്മാവിനെ പൃഥക്കരിച്ചു മനസ്സിലാക്കാതെ ആശ്രയാശ്രയീ ബന്ധമില്ലാത്ത ഒരു ലോകം വിരചിക്കാമെന്ന ആത്മനിഷ്കർഷിതമായ സ്വപ്നങ്ങളെ നൽകിയാണ് മുന്നേറുന്നത്. മുന്നേറുന്നത് അത്രയും അങ്ങനെയാണ്. അങ്ങനെ മുന്നേറുമ്പോൾ ഒരിക്കലെങ്കിലും ശാസ്ത്രലോകം ആ മുന്നേറ്റങ്ങളുടെ ചരിത്രം തിരിഞ്ഞു നോക്കാറില്ല. ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ പ്രതീക്ഷിച്ച അളവിൽ എത്രത്തോളം സുഖവും സംതൃപ്തിയും നമുക്ക് തന്നു എന്ന്, അതിലും അപ്പുറം ആ പ്രതീക്ഷകളിലൂടെ എത്ര ആളുകളെ ചൂഷണത്തിന് വിധേയമാക്കിയെന്ന് നിഷ്കർഷിച്ച് പഠിക്കാൻ ശാസ്ത്രത്തിന് ഇന്നോളം മാതൃകകളൊന്നുമുണ്ടെന്ന് തോന്നുന്നില്ല. ശാസ്ത്രേതരങ്ങളെന്ന്
കൊട്ടിഘോഷിക്കുന്ന നൈസർഗികവും സ്വച്ഛന്തവുമായ ലോകജീവിതത്തെ മുഴുവൻ സ്വാപ്നിക തമസുകളിൽ നിന്നുകൊണ്ട് ശാസ്ത്രകാരന്മാരും ചരിത്രകാരന്മാരും സാഹിത്യകാരന്മാരും വിലയിരുത്താറുണ്ട്. താന്താങ്ങളുടെ സങ്കല്പ സൃഷ്ടികൾക്ക് വിളനിലമാക്കി പ്രകൃതിയുടെ സ്വച്ഛന്തതയെ എന്നും പൂർവപക്ഷത്തേക്ക് തള്ളിയിട്ട് അവ മാനവന് ഭാരമാണെന്നും ദുഃഖമാണെന്നും വരുത്തി തീർക്കാവുന്ന എണ്ണമറ്റ കൃതികൾ രചിച്ചിട്ടുണ്ട്. അവയിലൊന്നിലെങ്കിലും അനുപേക്ഷണീയമായ സ്വച്ഛന്തത ശാസ്ത്രഫലമാണെന്നും അതാണ് ശാസ്ത്രലക്ഷണമെന്നും ആ ആനന്ദമാണ് ഉള്ളതെന്നും സങ്കൽപ്പങ്ങൾ മിഥ്യാമോഹങ്ങൾ മാത്രമാണെന്നും ആ കൂട്ടർ അംഗീകരിക്കാറില്ല, കണ്ടെത്താറില്ല. തങ്ങളും ലോകവും സ്വപ്നം കാണുമ്പോൾ തന്നെ വസ്തുതാപരമായി മുമ്പിലെത്തിയിരിക്കുന്നതെല്ലാം നിസാരങ്ങളായിത്തീരുന്നു. ജീവിത രംഗത്ത് ലഭിച്ച വസ്തുക്കളെ നിസാരമാക്കുകയും ലഭിക്കാനിരിക്കുന്ന ഏതോ സങ്കൽപ്പനങ്ങളിൽ പൂർണ്ണതയുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയും ഉള്ള ജീവിതകാലം കളഞ്ഞു കുളിക്കുകയും ചെയ്യുന്നതാണ് നാം ഇന്ന് കാണുന്ന പ്രത്യേകത. എനിക്ക് ലഭിക്കുന്ന ആഹാരത്തിൽ, എനിക്ക് ലഭിക്കുന്ന വസ്ത്രത്തിൽ, എനിക്ക് ലഭിക്കുന്ന ചുറ്റുപാടുകളിൽ സംതൃപ്തനായിരുന്ന വിദ്യയില്ലാതിരുന്നു, വിദ്യാഭ്യാസം ഇല്ലാതിരുന്നു എന്ന് വിചാരിക്കുന്ന ഒരു ജനതയുടെ സമ്പൂർണ്ണ സന്തോഷത്തിൻ്റെ പൂർവചരിത്രങ്ങളിലേക്കാണ് നാം ശാസ്ത്രവും സാങ്കേതികവിദ്യയും സാഹിത്യവും കലയുമടങ്ങുന്ന ഒരു ലോകവുമായി കടന്നു ചെന്ന് ആ ജീവിതത്തെ മുഴുവൻ അസ്വസ്ഥതാപൂർണമാക്കിയത്. ഏതൊന്ന് പ്രാപ്തമാണോ അതെല്ലാം നിസ്സാരവും, ഏതൊന്ന് അപ്രാപ്തമാണോ അതെല്ലാം സുഖവുമാണെന്ന് ചടിച്ച ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ, മതങ്ങൾ, ജാതികൾ, വർണ്ണങ്ങൾ, കൂട്ടുകെട്ടുകൾ, ഇവയെല്ലാം ചേർന്ന് നിത്യജീവിതത്തെ അസ്വസ്ഥപ്പെടുത്തി ഈ ജീവിതത്തിലും വരാനിരിക്കുന്ന ഏതോ പരലോക ജീവിതത്തിലും സ്വപ്നങ്ങൾ ഉളവാക്കി വർത്തമാന ജീവിതത്തെ അത്യന്തം ക്ലേശഭൂയിഷ്ടമാക്കി എന്നതാണ് വസ്തുത. പരലോക ജീവിതത്തിൻ്റെ സൗഭാഗ്യത്തെ ചൂണ്ടിക്കാണിച്ച് വർത്തമാന ജീവിതത്തെ മുഴുവൻ നരകയാതനയുള്ളതാക്കി തീർത്തു മതങ്ങളെങ്കിൽ, മതങ്ങളെ ഭർസിച്ചിറങ്ങിയ ശാസ്ത്രം വർത്തമാന ഇഹലോക ജീവിതത്തിൻ്റെ വർത്തമാന അംശങ്ങളെ മുഴുവൻ നരകയാതനയുള്ളതാക്കി തീർത്ത് അവൻ മരിച്ചാൽ അവൻ്റെ തലമുറയ്ക്കു വേണ്ടി വരുംകാല ജീവിതത്തെ സ്വപ്നതുല്യമാക്കി തീർക്കാൻ ഒരുങ്ങി എന്നുള്ളതാണ് വസ്തുത. ചുരുക്കത്തിൽ, മതങ്ങളും ശാസ്ത്രങ്ങളും
അവൻ്റെ പരലോക ജീവിതവും ഇഹലോക ജീവിതവും പങ്കിട്ട് ദുഃഖപൂർണമാക്കി പരസ്പരം മത്സരിക്കുമ്പോൾ ജീവിതം എരിഞ്ഞടങ്ങിയ മനുഷ്യൻ്റെ ദുഃഖങ്ങളുടെ തേങ്ങൽ മാത്രമാണ് ലോകമെമ്പാടും നാം കേൾക്കുന്നത്. പകരം അവൻ്റെ ബോധത്തിലെ കഥ്യാസത്തിൻ്റെ തലങ്ങളെ കടത്തിക്കൊണ്ടുപോയ മതബോധനത്തിൻ്റെയും ശാസ്ത്രസാങ്കേതിക വിദ്യയുടെയും പൊള്ളത്തരങ്ങൾ നിത്യമായ ആത്മാവിൽ ചേർത്തു വച്ച് ഒരിക്കൽ കാണാൻ അവൻ്റെ കണ്ണുകൾക്ക് കഴിഞ്ഞാൽ ചിദ്രൂപമായ ആത്മാവിനെ അജിത് രൂപമാക്കി മാറ്റിയ ജ്ഞാനപ്രകാശത്തെ അജ്ഞാനം കൊണ്ട് ആവൃതമാക്കിയ ദൃഗ്ദൃശ്യ വിവേകം നഷ്ടമാക്കിയ തലം ഒന്ന് പഠിക്കാൻ കഴിഞ്ഞാൽ ഈ ഗതീയതയാകെ മാറി മറിയുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ലോകം സാങ്കേതിക വിദ്യകളിലൂടെ വികസിപ്പിച്ചെടുക്കുവാൻ ഒരുങ്ങുന്നത് സുഖത്തെയാണ്. ആത്മാന്വേഷകരും ഈ അഭിപ്രായമുള്ളവർ തന്നെയാണ്. കൂടുതൽ സുഖം, ഇന്ന് സുഖമില്ല, നാളെ സുഖം വരും. നിത്യമാണ് ആനന്ദമെങ്കിൽ ആ സങ്കല്പം തന്നെ അശാസ്ത്രീയമാണ്. നിത്യമായത് സത്താണ്, നിത്യമായത് ചിത്താണ്, നിത്യമായത് ആനന്ദമാണ്. ആനന്ദം നിത്യമാണെങ്കിൽ അത് നേടാനുള്ളതല്ല, ഇപ്പോൾ ഉള്ളത് തന്നെയാണ്. ആനന്ദം നിത്യമാണെങ്കിൽ നിത്യമായ ആനന്ദം നേടുക എന്നൊരു പ്രക്രിയ തന്നെയില്ല, അതുകൊണ്ട് അതിന് പ്രത്യേകതരം സാധനകളുമില്ല. ഇപ്പോഴുള്ളത് ആനന്ദം അല്ല എന്ന ബോധത്തിന് കാരണമായ ഒരജ്ഞാനമുണ്ടെങ്കിൽ ആ തോന്നൽ മാത്രമാണ് ദുഃഖം. ആ തോന്നലാണ് കളയേണ്ടതെങ്കിൽ അതിനറിവ് മാത്രമേ വേണ്ടൂ. അത് തരുവാൻ സാങ്കേതികവിദ്യ പര്യാപ്തമാണെങ്കിൽ ഇപ്പോൾ തന്നെ സുഖമനുഭവിക്കാം. ഇപ്പോൾ ക്ലേശമുണ്ടെന്ന് അനേകവിധ യുക്തികളും സങ്കല്പനങ്ങളും നിരത്തി ക്ലേശമില്ലാത്തവനെ സങ്കല്പക്ലേശങ്ങളിലേക്ക് വളർത്തി ആ ക്ലേശഭൂയിഷ്ടമായ ലോകത്തു നിന്ന് മോചനം നേടാൻ ഈ സാങ്കേതിക വിദ്യ പര്യാപ്തമാണെന്ന് സ്വപ്നം കാണിച്ച് ഇപ്പോഴുള്ള ക്ലേശത്തോടൊപ്പം അവ നേടുന്നതിനുള്ള ക്ലേശഭൂയിഷ്ടങ്ങളായ സങ്കല്പനങ്ങളും വഹിച്ച് ഒടുവിൽ ജീവിതം എരിഞ്ഞടങ്ങാറാകുമ്പോൾ ക്ലേശം മാത്രമായി പോകുന്ന ഒരു തലമുണ്ട്. മറിച്ച് നിന്റെ ആത്മബോധം ആനന്ദപൂർണമാണെന്നും ആഹാര നീഹാര മൈഥുന നിദ്രാദികളെല്ലാം ശരീരാത്മ സംയോഗത്തിലെ അധ്യാസത്തിലൂടെ ഉളവാകുന്ന അജ്ഞാനം മാത്രമാണെന്നും അതിൽ ആത്മാവ് ചേതനൻ ചൈതന്യവത്തായിരിക്കുമ്പോൾ സുഖമുണ്ടെന്ന് സങ്കല്പിച്ചാൽ സുഖവും ദുഃഖമെന്ന് സങ്കല്പിച്ചാൽ ദുഃഖവും ഉളവാകുമെന്നും സുഖദുഃഖങ്ങളെ ഉണ്ടാക്കുന്നത് നിന്റെ സങ്കല്പമല്ലാതെ മറ്റൊന്നുമല്ലെന്നും അതുകൊണ്ട് സങ്കല്പം മാത്രമാണ് സുഖദുഃഖങ്ങളെന്നും തിരിച്ചറിഞ്ഞാൽ അറിവായി.
ഈ ഒരറിവിൻ്റെ സാധ്യതയെയാണ് നാം നേരത്തെ പറഞ്ഞതുപോലെ ദൃക്ദൃശ്യങ്ങളിൽ ദൃക്ക് എന്നതിനെ ഉൾക്കൊള്ളാതെ ദൃശ്യങ്ങളെ പഠിച്ച് പഠിപ്പുള്ളവൻ കളഞ്ഞു കുളിക്കുന്നത്. ഇതിനെ ചൂണ്ടിയാണ് അവിദ്യാ ഉപാസകൻ അന്ധതമസിലും വിദ്യാരഥൻ കൂരിരുട്ടിലുമെന്ന് ഉപനിഷത്ത് പറഞ്ഞത്. ദൃക്ക ഏകമെന്ന് പറയുമ്പോഴും ജാഗ്രത് അവസ്ഥയെ പരിഗണിച്ച് ദൃക്ക് അനേകമാണെന്ന് ലോകം കണ്ട് ദൃശ്യം ഏകമാണെന്ന് വിചാരിച്ച് മുന്നേറുകയാണ്. എല്ലാ ശാസ്ത്ര സാങ്കേതിക വിദ്യകളും അനേകം വ്യക്തികളെ കാണുമ്പോൾ ദൃക്ക് അനേകമെന്ന് ഉറപ്പാക്കുന്നു. ബോധപ്രക്രിയയെ ഇന്ദ്രിയങ്ങളിൽ നിന്നും മനസ്സിൽ നിന്നും ദൃശ്യങ്ങളിൽ നിന്നും പൃഥക്കരിക്കാതിരിക്കുന്നിടത്തോളം ദൃക് അനേകമാണ്. ദൃക്കിൻ്റെ അനേകത്വത്തെ അംഗീകരിക്കുന്നതോടൊപ്പം ദൃശ്യമേകമാണെന്നവർ ധരിച്ചു വശാകുന്നു. എത്ര വ്യക്തികൾ ലോകത്തുണ്ടോ ആ വ്യക്തികൾ ഓരോരുത്തരും അവരുടെ അന്ധക്കരണത്തിലെ വാസനാജാലത്തെ അറിഞ്ഞാണ് അതിനനുഗുണമായാണ് ഓരോ വസ്തുവും കാണുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ഗോപാലൻ കാണുന്ന റോസപ്പൂവും ശങ്കരൻ കാണുന്ന റോസപ്പൂവും ഒന്നാണെന്ന് ധരിച്ച് റോസപ്പൂവിനെക്കുറിച്ച് ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ പഠിപ്പിക്കുമ്പോൾ ദൃശ്യം ഏകമാണെന്ന ധാരണയാണ് ശാസ്ത്രലോകത്തിനുള്ളത്. ദൃശ്യത്തിന് റോസപ്പൂവിന് പ്രാധാന്യം നൽകി ബോട്ടണിയിൽ റോസപ്പൂവിനെ കാലം ദേശം ദ്രവ്യം പ്രകൃതി കാണുന്നവൻ ഇവ ചേർത്തുവച്ച സമഗ്രമായ പഠനത്തിനൊരുങ്ങാതെ റോസപ്പൂവിന് നിത്യത നൽകി കാണുന്നവൻ അനിത്യമാണെന്നറിഞ്ഞ് റോസപ്പൂവിനെ അവലംബിച്ചൊരു ശാസ്ത്രം രചിക്കാൻ തയ്യാറാകുമ്പോൾ കാലാതീതമായി ദേശാതീതമായി കാണുന്നവൻ്റെ വാസനയ്ക്കതീതമായ ഒരു റോസപ്പൂവിൻ്റെ സങ്കല്പനത്തിന് ലോകമെമ്പാടുമൊരുങ്ങി ഒരു ശാസ്ത്ര പുസ്തകം രചിച്ചു വയ്ക്കുമ്പോൾ അനുഭവത്തെ നിഷേധിച്ച് ഗ്രന്ഥത്തിലെഴുതിയ റോസപ്പൂവിനെ അവലംബിച്ച് ശാസ്ത്രമാതൃകകൾ ഉണ്ടാകുമ്പോൾ ജീവിതവും ശാസ്ത്രവും രണ്ടായിത്തീരുന്നു. അനുഭവവും ശാസ്ത്രവും രണ്ടായിത്തീരുന്നു. അനുഭവമില്ലാത്ത കാര്യങ്ങളെ പഠിക്കാൻ ക്ലേശിക്കുന്നു. ദൃക്കിനെ ദൃശ്യത്തിൽ ചേർത്തുവെക്കാൻ പറ്റാതെ ദൃശ്യത്തെ സ്വതന്ത്രമായി പഠിക്കുന്നു എന്ന് വരുമ്പോൾ പഠനം ദുഃഖപൂർണമാകുന്നു, പരീക്ഷകൾ ദുഃഖാകുലങ്ങളാകുന്നു. ഇങ്ങനെ ശങ്കാ തലങ്ങൾ നിറഞ്ഞ സംശയഗ്രസ്തമായ ഒരു ലോകത്തേക്ക് വിദ്യയെ കൂട്ടിക്കൊണ്ടുപോകുന്നതിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ വിജയിക്കുമ്പോൾ ഏകമായ ദൃക്കിനെ മറന്ന് വ്യക്തികൾ അനേകമുള്ളതുകൊണ്ട് ദൃക്ക് അനേകമാണെന്ന് സങ്കല്പിക്കുകയും അനേകമായ ദൃശ്യങ്ങളെ ശാസ്ത്രം ഒന്നെടുത്ത് അപഗ്രഥിക്കുന്ന വേളയിൽ ദൃശ്യം ഏകമാണെന്ന് ധരിക്കുകയും അതിൽ അനേകം പേർ നോക്കിക്കാണുമ്പോഴും നിലനിൽക്കുന്ന ഏകമായ ദൃശ്യത്തിന് ഏകമായ സ്വഭാവമുണ്ടെന്ന് സമഗ്രതയറിയാതെ പഠിക്കുകയും ചെയ്യുന്ന
സങ്കേതജടിലമായ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ ശാസ്ത്ര മാതൃകകളെ സൃഷ്ടിച്ച് ഒരുവൻ്റെ വാസനയെ ഒരുവൻ്റെ സങ്കല്പനങ്ങളെ ഒരുവൻ്റെ ജാഗ്രത് സ്വപ്ന സുഷുപ്തികളെ സമഗ്രമായി പരിഗണിക്കാതെ സ്ഥൂലഭുക്കായ ജാഗ്രത്തിൻ്റെ തലത്തെ മാത്രം പരിഗണിച്ച് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ജീവിക്കുവാൻ സമ്മതിക്കാത്ത സ്വപ്നങ്ങളുടെ ലോകം അവൻ്റെ അറിവിനോടും അവനോട് തന്നെയും എതിരായിത്തീരുമ്പോഴുള്ള സങ്കീർണതകൾ രോഗങ്ങളും ദുഃഖങ്ങളും പ്രശ്നങ്ങളുമായി ആവിർഭവിക്കുന്നത് കാണാം. അപ്പോഴെല്ലാം ശാസ്ത്ര പുരോഗതിയെക്കുറിച്ച് അഭിമാനിക്കുമ്പോൾ എല്ലാം അത്യന്തം ശാസ്ത്രവിരുദ്ധമായൊരു തഥ്യ സംജാതമാക്കുന്നു എന്ന് അവർ അറിയുന്നില്ല. ഇവിടെയാണ് സുഖമുണ്ടാക്കാൻ ആത്മാവിൻ്റെ നിത്യ സുഖ സ്വരൂപത്തെ തിരിച്ചറിയാതെ ശാരീരികങ്ങളും മാനസികങ്ങളുമായ ദുഃഖങ്ങളെ ആത്മാവിൽ ആരോപിച്ച് നിത്യസുഖിയായ ആത്മാവിനെ തിരിച്ചറിയുന്നതിന് പര്യാപ്തമായ ആത്മവിദ്യയെ വെടിഞ്ഞ് അനിത്യവും അസുഖവും നിത്യ അസുഖദായിയുമായ ദൃശ്യത്തിൻ്റെ പിന്നാലെ പായുന്ന വിദ്യയ്ക്കിടമുണ്ടായത്. പിന്നീട് ആത്മോത്കർഷത്തിന് പഠിക്കാനിറങ്ങിയ സാധകന്മാർ പോലും ശാരീരിക സുഖങ്ങളുടെയും ഇന്ദ്രിയ സുഖങ്ങളുടെയും ലോകങ്ങളെ ആത്മാവിൻ്റെ സ്വച്ഛന്ദതയിൽ ഉളവാകുന്നതാണെന്ന് അറിയാതെ അവയ്ക്കും പ്രാധാന്യമുണ്ടെന്ന് ധരിച്ചപ്പോൾ അവയെ സംയോജിപ്പിക്കുവാനുള്ളൊരു തത്രപ്പാടിൽ തന്നെ പെട്ടുപോയിട്ടുണ്ട്. ആധുനിക കാലത്തെ വേദാന്ത വ്യാഖ്യാതാക്കന്മാർ പോലും ശാസ്ത്രത്തിൻ്റെ ഈ പുരോഗതിയെ അംഗീകരിച്ചിട്ട് മാത്രമാണ് പഠനത്തിനിറങ്ങി തുനിയുന്നത്. അപ്പുറം ആധുനിക ശാസ്ത്രത്തിൻ്റെ വെളിപാടുകളെ മുഴുവൻ പാശ്ചാത്യമെന്നും ആത്മീയ ശാസ്ത്രത്തിൻ്റെ വെളിപാടുകളെ മുഴുവൻ പൗരസ്ത്യമെന്നും തെറ്റിദ്ധരിച്ച് പാശ്ചാത്യ പൗരസ്ത്യ സംപ്രേഷണമെന്ന പേരിൽ മുന്നേറുവാനും അവർ മുതിർന്നു കാണുന്നു. ഭൗതികശാസ്ത്രത്തിൻ്റെ കണ്ടെത്തലുകളെയും അവയുടെ ലോകങ്ങളെയും പൂർവപക്ഷമാക്കിയ ആത്മവിദ്യയ്ക്ക് ഭൗതികശാസ്ത്രത്തിൽ പാശ്ചാത്യരെക്കാൾ നിഷ്ണാതത്വം വേണ്ടി വരും എന്നുപോലും തത്പഠിതാക്കൾ അറിയാതെ പോയിട്ടുണ്ട്. ഇതുകൂടി വെച്ച് പഠിക്കുന്നത് സർവോത്തമമാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ശ്രീകൃഷ്ണാർജുന സംവാദത്തിൻ്റെ ചാരുത നമുക്ക് ബോധ്യമാവുക. സദ്ഭാവം, ചിത്ഭാവം, ആനന്ദഭാവം ഇവയുടെ അഭാവത്തിലൂന്നി ഭഗവാൻ അർജുനന് കൊടുക്കുന്ന ഈ ഉപദേശത്തിൻ്റെ മനോഹാരിതയെ നമുക്കായി വിവരിച്ചു തന്ന വ്യാസൻ്റെ പാവനപാദങ്ങളിൽ പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം.